കഴിഞ്ഞ വർഷമാണ് ഇത് സംഭവിച്ചെങ്കിലും കഴിഞ്ഞ രണ്ട് ദിവസമായി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ 75-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ സമൂഹമാധ്യമങ്ങളിൽ ട്രോള് കൊണ്ട് നിറയുകയാണ് നമ്മുടെ ഒരു മന്ത്രിയുണ്ട്, സ്വന്തം മന്ത്രി, കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ സ്വന്തം ഒരു കേന്ദ്ര സഹമന്ത്രിയുണ്ട് ഡൽഹിയിൽ. അദ്ദേഹത്തെക്കുറിച്ചാണ് ഇപ്പോൾ ട്രോളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ മുഴുവൻ ട്രോളുകളാണ്. എന്താണെന്നറിയത്തില്ലേ, ദേശീയഗാനം കാണാതറിയില്ല. അദ്ദേഹത്തിന് മൊബൈലിൽ നോക്കി ദേശീയഗാനം പാടുന്നതിൻ്റെ ഫോട്ടോയും വീഡിയോയും സഹിതമാണ് ട്രോളുകൾ ഇറങ്ങുന്നത്. ട്രോളുകളുടെ പെരുമഴ. ഏതൊരു കൊച്ചു കുഞ്ഞിനു പോലും ദേശീയഗാനം കാണാതെ അറിയാം പാടുകയും ചെയ്യും. നമ്മളൊക്കെ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ ദേശീയഗാനം നമ്മൾ കാണാതെ പഠിക്കുകയും ചൊല്ലുകയും എഴുതുകയൊക്കെ ചെയ്ത് വളർന്നു വന്നവരാണ്. അത് ഇന്ത്യയിലെ ഏത് പൗരനും അങ്ങനെയാണ്. ഏത് കുഞ്ഞുങ്ങൾക്ക് പോലും, മുതിർന്നവർക്കും വയസ്സായവർക്കും അത് പ്രായ വ്യത്യാസ ഭേദമന്യേ, പ്രായ ഭേദമന്യേ മുഴുവൻ ആളുകൾക്കും കാണാതെ അറിയാം. അത് വളരെ ഭവ്യതയോടെ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ ഒറ്റ സ്റ്റഡിയായിട്ട് അറ്റൻഷൻ ഇരുന്നിട്ട് അവസാനം വരെ പറയുന്നത് കാണും. അത് കേൾക്കുമ്പോൾ നമുക്കും ഒരു ആവേശമാണ്. ഇത് അറ്റൻഷൻ പോയിട്ട് മൊബൈലിൽ നോക്കി ഈസിയായിട്ട് നിന്ന് ഇങ്ങനെ മൊബൈലിൽ നോക്കി പാടുന്ന ഒരു കേന്ദ്രമന്ത്രി, അത് നമ്മുടെ ഇത് സാധാരണ അല്ല. അത് അത് തന്നെ ഒരു ഒരു രാജ്യദ്രോഹം എന്ന് തന്നെ പറയാം. ഇവിടെ സജീശനെ രാജിവെപ്പിക്കാൻ നടന്ന ആളുകള് എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞില്ല? ദേശീയഗാനം പാടുമ്പോൾ അറ്റൻഷനായിട്ട് നിന്ന് നമ്മളും അതിനോടൊപ്പം ചുണ്ടനക്കി പാടുക, ആ ചൊല്ലുക എന്നുള്ളതാണ് നമ്മൾ പിന്നെ ഇതുവരെ അനുവർത്തിച്ചു വന്നൊരു നയം. അതിന് ഘടകവിരുദ്ധമായി ഈ മറ്റു പലരെയും കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്ന ഈ മുരളീധരൻ ഈ മൊബൈൽ ഫോൺ എടുത്ത് ഇങ്ങനെ പിടിച്ച് അയാൾ ആരോടെങ്കിലും ചോദിച്ചോക്കണം, ഇത് ശരിയാണോ, ഇതാണോ ശരിക്കുള്ള ദേശീയഗാന ആരാപനം എന്ന് അറിയിച്ചു നോക്കണം. അറിയാമെങ്കിൽ പാടരുത്, പാടരുത്, അറിയാവുന്ന വരി പാടുക. അല്ലെങ്കിൽ പാടുന്ന മന്ത്രിയല്ലേ, മന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ അല്ലെങ്കിൽ മന്ത്രിക്ക് അങ്ങനെ പാടണമെങ്കിൽ അപ്പുറത്ത് പാട്ടിടുക. മന്ത്രി ശരിയായിട്ട് നിന്നാ പോരെ, സല്യൂട്ട് സ്വീകരിച്ചാൽ പോരെ. സത്യം പറഞ്ഞാൽ ഇതിനെതിരെ വേണം ആളുകൾ പ്രതികരിക്കേണ്ടത്. ദേശീയ ഗാനത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് മൊബൈൽ നോക്കി ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ വെച്ചിട്ട് പറയുന്നത്, തീർച്ചയായിട്ടും അപമാനിക്കലാണ്. അതിവിടെ ആരും കാണുന്നില്ല. ഒരു ട്രോളിനകത്ത് അദ്ദേഹം ഒരു പറഞ്ഞിട്ടുണ്ട്, അച്ഛനും അമ്മയൊക്കെ പഠിക്കാൻ വിട്ടപ്പോഴേ, സ്കൂളിൽ പഠിക്കാൻ വിട്ടപ്പോൾ സ്കൂളിൽ പോയി പഠിക്കണമായിരുന്നു. അല്ല, ഒരു ട്രോളിൽ പറഞ്ഞിരിക്കുന്നു. എന്റെ ദൈവമേ, കഴിഞ്ഞ ഇന്നലെയും ഇന്നുമായിട്ട് മുഴുവൻ ട്രോളാണ് അദ്ദേഹത്തെ കുറിച്ച്. അല്ല, അദ്ദേഹം എത്തേണ്ടടുത്ത് എത്തിയില്ലേ? കബളികടത്തിൽ പോയില്ലെങ്കിലും പിന്നെ ക്ലാസ് കയറിയില്ലെങ്കിലും പിന്നെ കേന്ദ്രമന്ത്രിസഭയിൽ ഇരിക്കാൻ എത്തിയില്ലേ? അയാള് പിന്നെ നമ്മുടെ മോഡിയുടെ വിശ്വസ്തനായി മാറിയില്ലേ? അപ്പൊ എത്തേണ്ടടുത്ത് അയാൾ എത്തി. അപ്പൊ പണ്ട് കാരൽ മാർക്സ് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ മാർഗം പ്രശ്നമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന് പറയുന്നത് മാർക്സ് പറഞ്ഞത് മുരളിക്ക് വേണ്ടിയാണോ എന്ന് തോന്നിപ്പോ. എങ്ങനെയെങ്കിലും ആ ലക്ഷ്യത്തെത്തുക, അതിന് ഒരു പ്രശ്നമേ അല്ല. അത് മുരളി പ്രാവർത്തികമാക്കി, അതിന്റെ ഒരു കഴിവ് നമ്മളെ സംബന്ധിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് മുരളി അങ്ങനെ കുറ്റം പറയരുത് കേട്ടോ. അത് മുരളി എന്തായിരുന്നാലും ശരി, ഇനിയെങ്കിലും അദ്ദേഹം ആ ദേശീയഗാനം ഒന്ന് കാണാതെ ഒന്ന് പാടി കേൾക്കാൻ നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. കാരണം നമ്മളെല്ലാം മലയാളികളാണ്, നമ്മുടെ സ്വന്തം മലയാളത്തിന്റെ മന്ത്രിയാണ്. നമുക്ക് ആകെ ഇവിടുന്ന് ജയിച്ചില്ലെങ്കിലും ഓടി ഒളിച്ച് തട്ട് പൊളിച്ചാണ് മന്ത്രിസഭയിൽ ഇറങ്ങിയെങ്കിലും നമുക്ക് ആകെയുള്ള ഒരു മാണിക്യ കല്ലാണ് കേന്ദ്രമന്ത്രിസഭയിലെ. അദ്ദേഹം ഒന്ന് കാണാതെ ഒന്നും വായിക്കാതെ അദ്ദേഹം ഒന്ന് പഠിച്ച് ആ ദേശീയഗാനം ഒന്ന് ചൊല്ലുന്നത് കേട്ട് മരിക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. ദേശീയ ദേവ് ദേശീയഗാനത്തെ അപമാനിക്കരുത്, അത് മാത്രമേ പറയാനുള്ളൂ. ഭരത് മാതാ കീ ജയ്.